എല്ലാവർക്കും എക്സ്പ്ലോർ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു കക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു മൺചട്ടിയിലേക്ക് 1 കിലോ കഴുകി വൃത്തിയാക്കി കക്കയിറച്ചി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റിവെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് ഇത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ഇത് മാറ്റിവെക്കുക. ശേഷം ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/2 ഭാഗം തേങ്ങ കൊത്തുകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഏരി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ചെറുതീയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആവുന്നതുവരെ, നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെ ഫ്രൈ ആയി വേണമോ അതുപോലെ ചെറുതീയിൽ നല്ലതുപോലെ കുക്ക് ചെയ്തിരിക്കുക. തീയിൽ നിന്നും ഇറക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചെറുതായി ക്രഷ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.